കുറച്ചുകാലം മുമ്പ് വരെ ഞങ്ങൾ സാധാരണ ഇവിടുത്തെ സ്കൂളുകളിലും ഓഫീസുകളിലും മറ്റ് പ്രൊഫഷണലുകൾക്കും ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ചൂഷണത്തിന് ഓൺലൈനിൽ ഇരയാവാറുണ്ട്. അന്നൊക്കെ ആൾക്കാർ ചിരിക്കാറുണ്ടായിരുന്നു, അതെങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ഒരു നല്ല ശതമാനം ആൺകുട്ടികളുടെയും പുരുഷന്മാരുടെ ഉറക്കം കെടുത്തിയ ആ സ്കാം രീതിയെ കുറിച്ചാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ. ഹണി ട്രാപ്പ്. വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന ഒരു കെണി, ഒരു ട്രാപ്പ്. ഏത് ട്രാപ്പിനെയും പോലെ ഇതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഒരു കെണി എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ട ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇരയെ അതിനുള്ളിലേക്ക് ആകർഷിച്ച് വരുത്താനുള്ള എന്തെങ്കിലും ഒരു സാധനം. അപ്പൊ ഒരു എലിക്കെണി ആണെങ്കിൽ ആ അകത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൂളായിരിക്കും ആ ആകർഷക സാധനം. പിന്നെ അതിന് വേണ്ടത് ഒരു അടപ്പാണ്, കയറി കഴിയുമ്പോൾ അടയണം. പിന്നെ അതിന് ചുറ്റുമതിൽ ഉണ്ടാവണം, അതിനകത്തൊരു ആ ലോക്ക് ഉണ്ടാവണം, ആ ലോക്ക് വേണം ഉള്ളത്. ഈ ഒരു തട്ടിപ്പില് ആ ലോക്കും കെണിയും അടപ്പും ഒക്കെ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. പല രീതികളിൽ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഒന്ന്, ഒരു കോൾ വന്നു, ഞങ്ങൾ ആ കോൾ എടുത്തു. ആ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാൾ അശ്ലീലമായ അല്ലെങ്കിൽ നഗ്നമായ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള രീതിയിൽ ഒരു അവിടെ നിന്നുകൊണ്ട് ഡ്രസ്സ് അഴിക്കുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു. അത് കണ്ടിട്ട് ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ കോള് അവര് എടുത്ത് പിന്നീട് ഇവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, പൈസ വേണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായി. ഇതിനെ തുടർന്ന് ഞങ്ങൾ കുറച്ച് അന്വേഷണങ്ങൾ നടത്തി. ഞങ്ങൾ തന്നെ ഇതിനകത്തുള്ള കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് അക്കൗണ്ടുകളൊക്കെ ട്രാക്ക് ചെയ്യുകയും അതിനുള്ളിൽ ഒന്ന് രണ്ട് വീഡിയോകൾ ലേഖത്തേക്ക് കോൾസ് എടുക്കുകയൊക്കെ ചെയ്തു നോക്കി. ഇതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, ഇവർ മിക്കവരും ഉപയോഗിക്കുന്നത് ഒരേ വീഡിയോ തന്നെയാണ്. ഫോണിന്റെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ ഒരാൾ പോലുമില്ല. ഇവർ ശരിക്കും ഒരു വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ പെട്ടവരെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. രണ്ടാമതായിട്ട് ഇവരുടെ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ളിടത്തും പെട്ടെന്നൊരു ഇൻവൈറ്റ് വരുന്നു. എന്നിട്ട് സ്വാഭാവികമായിട്ട് സാധാരണ രണ്ട് മനുഷ്യർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണ്, ആരാണ്, പേരെന്താണ്, എവിടെയാണ് വീട്, ഇങ്ങനെയുള്ള ഒരു സംസാരമില്ലാതെ വാ നമുക്ക് വീഡിയോ കോളിലേക്ക് പോകാം എന്ന് ചാടി പിടഞ്ഞ് ആളെ വിളിച്ചു വരുത്തുക എന്നുള്ള രീതിയാണ് ഇവർ ചെയ്യുന്നത്. മൂന്നാമത്തത്, ഇവരുപയോഗിക്കുന്ന അക്കൗണ്ടുകൾ കൊല്ലങ്ങളായിട്ട്, അതായത് ഷെൽഫ് ബേബി അക്കൗണ്ട്സ് എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന പോലെ കൊല്ലങ്ങളായിട്ട് പ്രത്യേകിച്ച്, അതായത് അക്കൗണ്ട് ഓപ്പൺ ആണെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. അതായത് സാധാരണ ഒരാളുടെ അക്കൗണ്ടിൽ അവരുടെ രാഷ്ട്രീയപരമായ, വികാരപരമായ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊന്നുമില്ലാതെ കൊല്ലങ്ങൾ വെറുതെ ഇടയ്ക്ക് അക്കൗണ്ട് നിലനിർത്തുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ചെറിയ പോസ്റ്റുകളും ഷെയറുകളും ഒക്കെ മാത്രം ചെയ്ത് നിലനിർത്തിയേക്കുന്ന അക്കൗണ്ടുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചു പോകുന്നത്. നാലാമതായിട്ട് ഇവർ ചില സമയങ്ങളിലെങ്കിലും ആൾക്കാരുടെ അടുത്ത് തിരിച്ച് അവരുടെ ഫോട്ടോയോ നഗ്ന ചിത്രങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഇമേജുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി വെച്ച് ആൾക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ് ഇത്. അപ്പൊ സ്വാഭാവികമായി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതായത് എനിക്കൊരു കോള് വരുന്നു, ഞാൻ ഈ കോൾ എടുക്കുന്നു, ഞാൻ ഈ കോളിന്റെ ഒരു വീഡിയോ കാണുന്നു. ഈ സമയത്ത് അവർ ഈ വീഡിയോയിൽ എന്നെ കാണുന്നത് കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ നഗ്നത അല്ലെങ്കിൽ അശ്ലീലമായ വീഡിയോ ഞാൻ കണ്ടു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ചോദ്യമാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്ത് ചെയ്യണം ഇങ്ങനത്തെ ഒന്നിൽ പെട്ടുകഴിഞ്ഞാൽ, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൊന്നിൽ പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പെടാതിരിക്കാനുള്ള കാര്യം പറയും. നിങ്ങൾക്ക് ഈ ഒരാൾ ഓൺലൈനിൽ ഒരു ചാറ്റിന് വന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ വരുമ്പോൾ ആ കോൾ എടുത്തിട്ട് അപ്പുറത്തുള്ള ആൾ ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ കോള് കട്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും. അപ്പുറത്തെ ആളാരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, കാര്യങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരുമായിട്ട് ഓൺലൈനിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കൃത്യമായ പേര് വിവരവും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ക്ലിയറായിട്ട് സംസാരിക്കുന്നവരുമായിട്ട് മാത്രം സംസാരിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ ആരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രഹസ്യങ്ങളും നമ്മൾ മറ്റുള്ളവർ അറിയരുതെന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ആ സമയം. പിന്നെ ഇതിൽ പെട്ടുകഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സന്തോഷ് ജോർജ് കോളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമാണ്.
സത്യത്തിൽ ഇത് തന്നെയാണ് ഇതിന്റെ ഇതിന് ഇതിന്റെ ഈ ഈ തട്ടിപ്പ് ഇത്ര മനോഹരമായി നമ്മുടെ കേരളത്തില് പച്ചപിടിക്കാനുള്ള ഒരു കാരണവും. അതായത് ഞാനൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ നഗ്നത കാണുകയാണ് എന്നുള്ള സാധനം പുറത്ത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുമാത്രം നാണക്കേടും എന്റെ ഇമേജിന് അതിനുമാത്രം ഡാമേജ് ഒക്കെ ഉണ്ടാവും എന്നുള്ള ആ ഒരു പേടി, ആ പേടി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഞാൻ സെക്ഷുവലായിട്ട് എന്തോ സംസാരിച്ചു, ഞാൻ ലൈംഗികമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, ഇതൊരു പാപമോ തെറ്റോ ഇല്ലീഗലോ ശിക്ഷ കിട്ടുന്ന കാര്യമോ ഒന്നുമല്ല. അപ്പം ഇത് ഇങ്ങനെ ഒരു സാധനത്തിന് അയ്യോ ഇത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരറിയും, ആൾക്കാർ എന്നെ മോശമായി ചിന്തിക്കുന്നുള്ള പേടി തന്നെയാണ് ഈ ട്രാപ്പിന്റെ ആ കൂട് എന്ന് പറഞ്ഞ ഭാഗം. അതായത് അകത്തേക്ക് ആകർഷിച്ച് ഇരയെ വളർത്തുന്നത് ആ വീഡിയോയും ആ സംസാരവുമാണ്, അടയ്ക്കുന്നത് ആ വീഡിയോയുടെ റെക്കോർഡിംഗ് ആണ്. ഈ കൂട് എന്ന് പറയുന്നത് നിങ്ങളുടെ പേടി മാത്രമാണ്. ഇവർ ഈ വീഡിയോ പുറത്ത് വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ചയിൽ കൂടുതൽ ഒരാൾ ഇത് കാണാനോ ഇതിനുമാത്രം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കാണാൻ ആർക്കോ താല്പര്യമോ ഇല്ല. നിങ്ങൾ വേൾഡ് വൈഡ് ഹിറ്റ് ആവുന്ന ഒരു വീഡിയോ വൈറൽ വീഡിയോയുടെ ഭാഗമോ ഒന്നുമല്ല. മനസ്സിലായോ? ഇത് ഇത് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തന്നെ ഒരു ഈ ഇങ്ങനത്തെ ഒരു ട്രാപ്പുള്ള ഒരാളെ തപ്പി 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 അവസാനം ഇങ്ങോട്ടൊരു വീഡിയോ കോൾ വന്ന് ഞങ്ങൾ അതിനകത്തൊന്ന് ചാടിയിട്ട് ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെ ഇങ്ങനത്തെ ട്രാപ്പുകളിൽ അതിമനോഹരമായി ചാടാം എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇത് ട്രപ്പി തുടങ്ങിയപ്പം വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് അതിനു മുമ്പ് ഇൻവൈറ്റുകൾ ഒന്ന് രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രോഡാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്തു, പോയി പണി നോക്കാൻ പറഞ്ഞു ഒക്കെ ഞങ്ങൾ ഒഴിവാക്കിയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നത്, ഒരു പെട്ടെന്ന് ഒരു ചാറ്റ് വന്നു. നിങ്ങൾക്ക് തന്നെ ആ ചാറ്റിനകത്ത് കാണാൻ പറ്റും, വളരെ കുറച്ച് കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ കോളിലേക്ക് പോവാം, ഇപ്പൊ പോകാം വീഡിയോ കോളിലേക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പം എന്റെ ട്രാപ്പും പരിപാടിയും ഒന്നും മൊത്തത്തിൽ അങ്ങ് സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇപ്പൊ സമയമില്ല, നമുക്ക് വേറൊരു ദിവസം ഇരിക്കാം എന്നുള്ള രീതി പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ സമയം കൊടുത്തു. പിറ്റേ ദിവസം എപ്പോഴേക്കും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പുകളും എല്ലാം ശരിയാക്കി വൈകുന്നേരമായപ്പോ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ ഇതിനിടയ്ക്ക് രണ്ടു പ്രാവശ്യം അവരെന്നെ ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തു. ചിലപ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിരിക്കും അത് റെക്കോർഡിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ സമയമായപ്പോൾ ഞാൻ അങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്തു, സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ച് മറുപടി വന്നു, അതാ വീഡിയോ സ്റ്റാർട്ടായി. വീഡിയോ ഇത്രയേ ഉള്ളൂ, അപ്പുറത്ത് കളിക്കുന്ന ഒരു നേരത്തെ റെക്കോർഡ് ചെയ്ത് ഏതോ ഒരു വീഡിയോ, അതിനപ്പുറത്ത് ഇപ്പം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ നമ്മൾ ചെയ്യുന്ന സാധനം ഓ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിക്കും എന്നുള്ള പേടിയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര മനോഹരമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യം പോലും ആ അവസ്ഥയിലില്ല. വളരെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കുറെ പേര് കോർഡിനേറ്റ് ചെയ്ത് കുത്തിയിരുന്ന് റെഗുലറായിട്ട് മൾട്ടിപ്പിൾ ആയിരക്കണക്കിന് ആൾക്കാരെ ഹിറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു 10-100 പേരെ കിട്ടുന്നു,
അപ്പം ഇവർക്ക് ഇത് ഓരോന്നിന്റെയും പുറകെ ഇത് പുറത്തേക്ക് പരസ്യപ്പെടുത്തി ഒരാളുടെ ഇതൊക്കെ ചെയ്ത് അങ്ങനെ നടക്കാൻ പോലും സമയമില്ല. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വിടുന്ന ഒരു വിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. മനസ്സിലായോ? ഇത് കൂടുതലായി കാശ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് തോന്നും. അതുകൊണ്ട് ഒരു കാരണവശാലും കാശ് കൊടുക്കരുത്, നിങ്ങൾ പേടിക്കുകയും വേണ്ട. ഒരു ചെയ്യേണ്ടത് എത്രമാത്രമാണ്, ഒരു പോലീസ് കംപ്ലൈന്റ് അങ്ങ് ഫയൽ ചെയ്യുക. അവർ നിങ്ങളുടെ വീഡിയോ പുറത്തു വിടുകയോ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഒരു പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുക. അതിന്റെ വഴിക്ക് നടക്കട്ടെ, അവർ സമയം കിട്ടുമ്പോൾ അത് അന്വേഷിച്ച് ഇവരെ ആരാന്ന് കണ്ടുപിടിച്ച് ഒരു മിക്കവാറും ഒരു വലിയ റാക്കറ്റ് ഓപ്പറേഷൻ ആയിട്ട് ഒരു കോൾ സെന്റർ ഒക്കെ പോലെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതൊരു നിഗമനം മാത്രമാണ്. ഞങ്ങൾക്ക് ഇതിന്റെ ഒരു എന്താ പറഞ്ഞ ടെക്നിക്കൽ കിടപ്പിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നും നേരത്തെയുള്ള ഫ്രോഡുകളുമായിട്ടുള്ള സമാനത കൊണ്ടും ഒക്കെ മനസ്സിലായ ഒരു കാര്യം മാത്രമാണ്. ഇത് അങ്ങനെ ആണെന്ന് ഞങ്ങൾക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ ഉള്ള കാര്യം. ഇവര് കുറച്ചു കാലം കഴിയുമ്പോൾ പോലീസ് ഇവരെ ഒരു കൂട്ടമായിട്ട് തന്നെ അങ്ങ് പിടിച്ചുകൊള്ളും. ഇത് നിങ്ങൾ ഇതിൽ കൂടുതൽ ഇതിന്റെ ഈ ഭയം, അതായത് ഞാൻ ലൈംഗികത എന്ന് പറഞ്ഞ സാധനവുമായി കണക്റ്റഡ് ആയിട്ട് എന്തോ ചിന്തിച്ചു ചെയ്തു കാണിച്ചു, ഇതൊന്നും നമ്മുടെ ആരുടെയും ജീവിതം നശിപ്പിക്കാനോ ലോകത്തിന്റെ ഡയറക്ഷൻ മാറ്റിക്കളയാനോ ഒന്നും പോകുന്ന സാധനമൊന്നുമല്ല. ഇതിങ്ങനെ കുറച്ച് ശല്യങ്ങളാണ്. വഴി കൂടെ നടക്കുമ്പോൾ മോളിൽ നിന്ന് ഇടയ്ക്ക് താഴത്തേക്ക് വരുന്ന ഒരു ചൂട്ടുമണലോ, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന ഒരു നമ്മളെ ഇടയ്ക്ക് ചുമ്മാ ശല്യം ചെയ്യാൻ വരുന്ന ഒരു കൊതുകോ, അത്രയൊക്കെ ആയിട്ട് മാത്രം കണ്ടാൽ തന്നെ മതി ഇതിനെ. അതിൽ കൂടുതൽ ഒന്നുമായിട്ട് ഇതിനെ കണക്കാക്കണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളൂ. കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടേക്ക് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഇതിന്റെ ഭയം മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിക്കോ. വേണമെങ്കിൽ കൂട്ടുകാരൊക്കെ അടുത്ത് പറ, അതെ ഞാൻ ചാടിയിട്ടുണ്ട് കണി ട്രാപ്പിൽ നിന്ന്, അത്രേ ഉള്ളൂ ഈ കാര്യം. ഓക്കെ, അപ്പം ഇനിയും പുതിയ പുതിയ അടിപൊളി കിടിലം തട്ടിപ്പുകളുമായിട്ട് അവർ വരട്ടെ. നമുക്ക് ആ തട്ടിപ്പിനെ പറ്റി അങ്ങോട്ട് ചുഴിഞ്ഞ് അന്വേഷിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കാം. കാണാം. താങ്ക് യു.